ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മാവതിയോട് സുസ്മിത പറയാണ്, എനിക്കൊരു അവക്കാഡ ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ അതെവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അത് മാർക്കറ്റിൽ കിട്ടുമെന്ന് പറയാണ്. അതിനൊക്കെ നല്ല വിലയല്ലേ? അതിന് എത്ര? 5 ലക്ഷം 10 ലക്ഷം ഒന്നും വില വരില്ല, ഒരു ചെറിയ വില വരുള്ളൂ. മര്യാദക്ക് അത് പോയി വാങ്ങിക്കൊണ്ടുപോവാ. ഇപ്പോൾ അതിന് മുന്നേ എനിക്കൊരു മാംഗോ ജ്യൂസ് വേണമെന്ന് പറയണം കേട്ടോ. അപ്പോഴായിരിക്കും ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ വരുമ്പോൾ സുസ്മിക്കുട്ടി എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രനോട് പറയും, എന്നെ സുസ്മിക്കുട്ടി എന്നൊന്നും വിളിക്കണ്ട, കാരണം അവിടെ അവരുണ്ട്, അവർ കേട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് പറയണം കേട്ടോ. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അടുത്തോട്ട് പത്മാവതി ജ്യൂസുമായി വരുമ്പോൾ ബാലചന്ദ്രൻ പറയും, ആ വരുന്നുണ്ട്, അവർ വരുന്നുണ്ട് എന്ന് പറയാണ്. ഈ സമയം ബാലേന്ദ്ര, എന്തിനാണ് താങ്കൾ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഉടൻ, അല്ല എൻ്റെ ക്യാഷിൻ്റെ കാര്യം, അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്ന സമയത്ത് പത്മാവതി ജ്യൂസ് വെക്കാൻ കേട്ടോ. എന്നിട്ട് പത്മാവതിയോട് പറയും, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്ന, പോയിക്കോളൂ എന്ന് പറയാണ്. പിന്നീട് ബാലേന്ദ്രൻ പറയും, അല്ല നീ നിൻ്റെ കാര്യം നടക്കുന്നത് വരെ എന്നോട് നല്ല രീതിയിൽ പെരുമാറി, ഇനി നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ സുസ്മിത ചോദിക്കും, എന്തുദ്ദേശം, അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു കാര്യം ചെയ്തു തന്നാൽ അതിന് പ്രതിഫലം കിട്ടണമല്ലോ, അത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ഇയാളെ ഇപ്പോൾ ഉടക്കാൻ പറ്റില്ല എന്ന് കരുതി. ആ അതാണോ, അതെ എനിക്കറിയാം, എനിക്ക് ഞാൻ പെട്ടെന്ന് എന്താണോ അങ്ങ് ഓർത്തുപോയി, നമ്മുടെ വിവാഹകാര്യമല്ലേ, അതിപ്പോൾ എന്തായാലും നടക്കില്ലല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, അതിന് നീ പറഞ്ഞത് ശരിയാണ് സുസ്മിക്കുട്ടി, നീ പറഞ്ഞതുപോലെ തന്നെ വിവാഹം ഇപ്പോൾ വേണ്ട, കാരണം നീ ഇപ്പോൾ രോഹിത്തിൻ്റെ ഭാര്യയാണ്, രോഹിത്ത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹം വേണ്ട. ഇപ്പോൾ നടക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്കും നിനക്കും ഒരു ബന്ധമുണ്ടായാൽ മതി, അത് മനസ്സും കൊണ്ടുള്ള ഒരു ബന്ധമായാൽ മതി, അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും വിവാഹം ചെയ്തതിലോ ഒന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായല്ലോ, അതങ്ങ് നടത്തി തന്നെ എന്ന് പറയുമ്പോൾ, ആ എനിക്ക് സമ്മതമാണ് അതിന് ബാലേന്ദ്ര, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഒരു എല്ലാ കാര്യത്തിലും ഒരു ചിട്ട വേണം, എന്നെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. അത് ബാലേന്ദ്രൻ പറയുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയതിന് ശേഷം മതി എന്ന് വെക്കാം. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? വിവാഹം കഴിക്കുന്നതിന് മുന്നേ കുടുംബശ്രീ ഹോട്ടലിൻ്റെ ആ ഒരു ആധാരം ആ വീട്ടിൽ എങ്ങനെ വന്നു, അപ്പോൾ ഷാരിയോട് ഇപ്പോഴും തനിക്കൊരു പ്രണയമുണ്ടെന്ന് മനസ്സിലായി. അതുമല്ല, ഷാലിനിയെ താൻ ആദ്യം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നോ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് അത് മാറ്റി പിന്നീട് ഷാരിയോടായി അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഷാരിക്ക് 2 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ബാലേന്ദ്രനെ വേറെ ചിന്തയില്ലേ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ തലേ ദിവസം ഷാരിക്ക് വിളിച്ച് അക്കാര്യം ഇങ്ങനെ ഓർക്കണം കേട്ടോ. അങ്ങനെ തന്നോട് ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതല്ലല്ലോ, ഓഫീസിൽ തൻ്റെ മേശയുടെ ഉള്ളിൽ ഇരിക്കുന്ന ആധാരം കണ്ടതാണ് എന്ന് പറയണം. ഉടൻ തന്നെ എന്താ സുസ്മിക്കുട്ടി പറയുന്നത്, സുസ്മിക്കുട്ടി എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ചെയ്യേണ്ട, ഷാരിയുമായുള്ള ആ ബന്ധം അതങ്ങ് പോട്ടെ, എന്നിട്ട് മതി ഞാനുമായുള്ള ഒരു ബന്ധമെന്ന് പറയണം. അതാണോ, അത് ഞാൻ ഇപ്പം തന്നെ ക്ലോസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ പോയോട് തന്നെ സുസ്മിത ചിന്തിക്കുകയാണ്, ഹാവ് എന്തായാലും ഇത്തവണ ഒഴിവായി കിട്ടി, ഇനി അടുത്ത തവണ ഇയാളെ എങ്ങനെ ഒഴിവാക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. ഹലോ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുക്കണേ, ആ നീ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ, ഇപ്പോൾ നീ പത്മാവതിയുടെ വീട്ടിലാണല്ലേ, രോഹിത്തിൻ്റെ വീട്ടിലാണല്ലേ താമസിക്കുന്നത്, നീ ആരടി അതൊക്കെ ചോദിക്കാൻ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പറയും, ഞാനോ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലല്ലേ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ആ സത്യവാമയുടെ വീട്ടിൽ നിന്ന് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ, എന്നെ നിനക്ക് മനസ്സിലായില്ലടി എന്ന് പറയുമ്പോൾ ആ ഫോൺ കോൾ അന്ന് വന്നതിൽ ആണല്ലോ പ്രീതിയെ കൊല്ലാൻ ശ്രമിച്ചത്, അത് ചിന്തിക്കുകയാണ്. അതോടുകൂടി ആകെ പേടിയാവാണ് കേട്ടോ, ഹലോ നീ ആരാണ് എന്ന് പറയുമ്പോഴേക്കും ആ ഫോൺ കോൾ കട്ടായി പോയിട്ടോ. പിന്നീട് പ്രീതിയുടെ ഫോൺ കോളാണ് ഹിഷര, അവൾക്ക് ബോധം വന്നു, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പത്മാവതി തോളിൽ വന്ന് അങ്ങ് പിടിക്കണം, അതോടുകൂടി അങ്ങ് ഞെട്ടാണ്, അതോടുകൂടി പത്മാവതി ഞെട്ടാണ്, എന്താ എന്തിനാണ് നിങ്ങൾ എന്നെ തൊട്ടത് എന്ന് സുസ്മിത ചോദിക്കുന്ന സമയത്ത് പറയും, അല്ല ഈ അവക്കാഡോ എവിടെ കിട്ടുമെന്നാണ് നീ പറഞ്ഞത്, അതൊന്ന് പറയോ എന്ന് പറയുമ്പോൾ, അത് വല്ല മാർക്കറ്റിലും കിട്ടുമോ അങ്ങ് പോയോക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് റൂമിൽ പോയി അത് തന്നെ ചിന്തിക്കുകയാണ്, ഈ ഫോൺ കോൾ ആപത്താണല്ലോ ഈശ്വര, എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം വസുമതിയുടെ അടുത്തോട്ട് വിഷ്ണു പോയിരിക്കുന്നു, തൻ്റെ മകൾ ചിത്ര കാറിലിരിപ്പുണ്ട്. അങ്ങനെ വസുമതി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ക്യാഷിൻ്റെ കെട്ടുമായി വിഷ്ണു അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വസുമതിയുടെ മുന്നിലോട്ട്. ഉടൻ തന്നെ വസുമതി പറയും, ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ ഷാനിയുടെ കയ്യിൽ കൊടുത്തില്ലേ, ആ ക്യാഷ് തിരികെ തരാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ, അതെന്തിനാ തിരികെ തരുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ പറയും, എൻ്റെ മകൾക്ക് വളരാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഇത് കേട്ട വസുമതി പറയും, അതെന്താ വിഷ്ണു അങ്ങനെ പറയുന്നത്, ഞങ്ങളും കൂടി മകളല്ലേ, അവൾക്ക് വളരാൻ കുറച്ച് ക്യാഷ്
ഡിപ്രഷൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്കിപ്പോൾ ഇല്ലേ, നിങ്ങൾക്ക് ഉപകാരത്തിന് എടുക്കേണ്ട, എൻ്റെ മോൾക്കുള്ള ആവശ്യങ്ങൾക്ക് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ വിഷ്ണു പറയും, ഞങ്ങളുടെ മകൾ ഞങ്ങൾ എങ്ങനെയാണോ വളർത്തുന്നത് ആ രീതിയിൽ വളർന്നാൽ മതി, അല്ലാതെ ആർഭാടത്തോടു കൂടി വളരണമെന്നൊന്നുമില്ല, മറ്റുള്ളവരുടെ പൈസയും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരല്ലോ, അവളുടെ മുത്തശ്ശിയല്ലേ ഞാൻ, എനിക്കതിനുള്ള അധികാരമില്ലേ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ആൻറ്റി ഒന്നും വിചാരിക്കരുത് ഇത് വെച്ചോളൂ എന്ന് പറയുമ്പോൾ വസുമതി പറയും, അല്ല നീ ഇപ്പം എന്തിനാ വിഷ്ണു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളുടെ അച്ഛൻ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയും, അവള് ഞങ്ങളുടെ മോളാണ് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഒന്നും വിചാരിക്കണ്ട, ഈ പൈസ വെച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിഷ്ണു പോവാണ് കേട്ടോ. ഈ സമയം ചിത്ര കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അമ്മ വല്ലാത്ത അഹങ്കാരം കൂടിയിരിക്കുന്നു, നമ്മുടെ മോളെ തെരുവിൽ ഇറക്കി വിട്ടത് പോലെയാണ്, ഇപ്പോൾ തെരുവ് കുട്ടി വളരുന്നത് പോലെയാണ് നമ്മളുടെ മോള് വളരുന്നത്, അതും നമ്മുടെ മകള് അവരുടെ മോളെന്ന് പറയുന്നത് ഇതൊക്കെ എന്ത് സ്വഭാവമാണ്, ഇതൊക്കെ കുറച്ച് അഹങ്കാരമല്ലേ എന്ന് പറയുമ്പോൾ ഒരിക്കലും മോളെ അത് അഹങ്കാരമല്ല, അത് അഭിമാനമാണ്, അവൻ അർജുൻ്റെയും പ്രീതിയുടെയും കൈകളിൽ കുഞ്ഞിരിക്കുന്നതിനെയൊക്കെ സേഫാണ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കൈകളിൽ കുഞ്ഞിരിക്കുന്നത്, അവരെ സ്നേഹം കൊടുത്താണ് വളർത്തുന്നത്, അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹമാണ് ഏറ്റവും വലുത്, സ്നേഹം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ പാറുക്കുട്ടി ഭാഗ്യവതിയാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വസുമതിക്ക് വിഷ്ണുവിനെ കുറിച്ച് അഭിമാനമാണ് തോന്നുന്നത്. ഇതേ സമയം ശാരദാമ്മയുടെ വീട് മൊത്തത്തിൽ കരഞ്ഞിരിക്കുന്നു, ഒരു ഭാഗം ശാരദാമ്മ കരയുന്നു, ഒരു ഭാഗം ഷാരി, ഒരു ഭാഗം ശ്യാമ, അങ്ങനെ മൂന്ന് പേരും വേർപിരിഞ്ഞ് അടിച്ചു പിരിഞ്ഞതുപോലെയാണല്ലോ. ഷാരിയാണെങ്കിലോ രാജീവ് പോയതിൻ്റെ ആ ടെൻഷൻ, അപ്പോഴാണെങ്കിലോ കടയിൽ നല്ല തിരക്ക്, അങ്ങനെ കടയിൽ തിരക്കായതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ രണ്ടു പേർക്കും അത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ വന്നിട്ട് പറയും, ശാരദാമ്മയോട് നമുക്ക് പറഞ്ഞാൽ ആരെങ്കിലും കൈസഹായത്തിന് നിന്ന് ഒരു ചായ അടിച്ചത് എടുത്തു കൊടുക്കാൻ പോലും ആളില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ വിട്ട് നമ്മുടെ ബാലചന്ദ്രനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ബാലചന്ദ്രനെ കാണുമ്പോൾ ശാരദാമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അകത്തോട്ട് കയറി നിന്നിട്ട് കുറച്ച് ഗുണ്ടകളുമായി വന്നിട്ട് പറയും, ഇവിടെയാണ് ആടിനെ കെട്ടേണ്ടത്, ഇവിടെയാണ് ആട് അറക്കേണ്ടത്, ഇവിടെയാണ് കോഴിയെ വളർത്തേണ്ടത്, ഈ ഗ്ലാസ്സിനുള്ളിലാണ് കടയെ ഇരുത്തേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കും, എന്താ ബാലചന്ദ്ര നീ പറയുന്നത് എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോഴും ഈ ഗുഡ്ഡകളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ ഒരു ഭാഗത്ത് ആടിനെ കെട്ടിക്കോട്ടോ, തീറ്റയും കാര്യങ്ങളും അതൊക്കെ വൃത്തിയും വെടുപ്പൊക്കെ നന്നായി ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴും ശാരദാമ്മ ചോദിക്കും, എന്താ ബാലചന്ദ്ര നീ പറയുന്നത്, ഇതൊരു ഹോട്ടലാണ്, എന്താണ് നീ പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ മകളെവിടെ, അവളെ വിളിക്കുക എന്ന് പറയണ, ആര് എന്ന് ചോദിച്ചോടൻ തന്നെ പറയും, ഷാരിയുണ്ടല്ലോ, ഷാരിയെ വിളിക്കുക എന്ന് പറയണ, അങ്ങനെ ഷാരിയെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഇനി ശാരദാമ്മക്കും ഷാരിമക്കും ബാലചന്ദ്ര നല്ലൊരു പണി കൊടുക്കാൻ പോവാണ്. അതേ സമയം സുസ്മിത ഇനിയും സത്യഭാമയുടെ വീട്ടിലോട്ട് കയറാനുള്ള വഴികൾ നോക്കുകയാണ്. ഈ പ്രീതിയുടെ ഫോൺ കോൾ സുസ്മിതയെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു, അതുകൊണ്ട് തന്നെ പത്മാവതിയുടെ വീട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ലാന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഫോൺ കോൾ അത് പ്രീതി ആയിരിക്കില്ല, അത് വിളിക്കേണ്ടവർ തന്നെയാണ് വിളിക്കുന്നത്, അത് സുസ്മിതയുടെ ഉള്ളിലുള്ള കള്ളങ്ങൾ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫോൺ കോൾ ഇങ്ങനെ തുടരെ തുടരെ വിളിച്ചും കൊണ്ടിരിക്കുന്നത്. ഇതിൽ സുസ്മിത വീഴുകയും പിന്നീട് സുസ്മിത ഓരോ ആപത്തുകൾ ചെയ്യുകയും പ്രീതിയെ വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുകയും അതൊക്കെ പിടിക്കപ്പെടുകയും അങ്ങനെ സത്യഭാമയുടെ മുന്നിൽ സുസ്മിത വലിയൊരു പെരുങ്കള്ളിയാവുകയും ചെയ്യാണ് കേട്ടോ. അതോടുകൂടി സുസ്മിത അവിടെ നിൽക്കുന്ന നിലനിൽപ്പ് അങ്ങ് നഷ്ടപ്പെടുകയാണ്. സത്യഭാമയുടെ കുടുംബം കുളന്തോണ്ടിയത് ഈ സുസ്മിതയാണെന്നുള്ള സത്യം സത്യഭാമ അറിയുമ്പോൾ സുസ്മിത ഏ യാത്രയാക്കൂട്ട ജയിലിനുള്ളിലോട്ട്. അപ്പോഴേക്കും രോഹിത്തെ വരുന്നുണ്ട്, രോഹിത്തിൻ്റെ ഫോൺ കോളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെപ്പോഴും അപ്കമിങ് റിവ്യൂ പറയുന്നുണ്ട്, ഇതുവരെ പറഞ്ഞതൊക്കെ അപ്കമിങ് റിവ്യൂ ആണ്, ഡെയിലി എപ്പിസോഡും ഇതിലിടാവേ. ആദ്യമായി വരുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.